എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഡീഹൈഡ്രോഹാലജിനേഷൻ എന്ന റിയാക്ഷൻ ആണ്. ആൽക്കൽ ഹാലൈഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡീഹൈഡ്രോഹാലജിനേഷൻ. അപ്പൊ അതിൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് ഒരു ആൽക്കൽ ഹാലൈഡിൽ നിന്ന് ഡീഹൈഡ്രോഹാലജിനേഷൻ, അതായത് ഹൈഡ്രജനും ഹാലജനും പുറത്താവുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഡീഹൈഡ്രോഹാലജിനേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ആൽക്കൽ ഹാലൈഡിൽ നിന്ന് എച്ച് സി എൽ പുറത്താവുന്ന റിയാക്ഷൻ, അല്ലെങ്കിൽ എച്ച് ബി ആർ പുറത്താവുന്ന റിയാക്ഷൻ, അല്ലെങ്കിൽ എച്ച് ഐ പുറത്താവുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഡീഹൈഡ്രോഹാലജിനേഷൻ എന്നൊരു വാക്കുകൊണ്ട് പറയുന്നത്. അപ്പൊ പുറത്താവുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കുകൂടെ ഉണ്ട്, അതിന് നമുക്ക് എലിമിനേഷൻ എന്നും കൂടെ പറയാം. എലിമിനേഷൻ. അപ്പോ ഒരു ആൽക്കൽ ഹാലൈഡിൽ നിന്ന് ഹൈഡ്രജനും ഹാലജനും എച്ചും സി എലും അല്ലെങ്കിൽ എച്ചും ബി ആറും അല്ലെങ്കിൽ എച്ചും ഐയും പുറത്താവുന്ന റിയാക്ഷനെ വിളിക്കേണ്ട പേരാണ് ഡീഹൈഡ്രോഹാലജിനേഷൻ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിൽ ഡി കാർബോക്സിലേഷൻ എന്നൊരു വാക്കിന്റെ അർത്ഥം കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുകയാണ്. ഡീഹൈഡ്രേഷൻ എന്നൊരു വാക്കിന്റെ അർത്ഥം വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുകയാണ്. ഡീഹൈഡ്രോജനേഷൻ എന്നൊരു വാക്കിന്റെ അർത്ഥം ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണ്. അപ്പൊ അതുപോലെ ഡി ഓക്സിജനേഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ റിമൂവ് ചെയ്യുകയാണ്. അതുപോലെ ഡീഹൈഡ്രോഹാലജിനേഷൻ എന്നൊരു വാക്കിന്റെ അർത്ഥം ഹൈഡ്രജനും ഹാലജനും പുറത്താവുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ എങ്കിൽ ഹൈഡ്രജനെയും ഹാലജനെയും പുറത്താക്കണമെങ്കിൽ ഏത് റീഏജന്റ് വേണം എന്ന് ചോദിച്ചാൽ അവിടെ പറയണം ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആൽക്കഹോളിക് പൊട്ടാഷ്യമെന്നോ അല്ലെങ്കിൽ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നോ നമുക്ക് പറയാം. അപ്പൊ എങ്കിൽ ഒരു ആൽക്കൽ ഹാലൈഡിന്റെ കൂടെ ആൽക്കഹോളിക് യോജിച്ച് അടിയുന്ന സമയത്ത് ഒരു ഹൈഡ്രജനും ഹാലജനും പോണം. അപ്പൊ എങ്കിൽ പുറത്തു പോകാൻ റെഡിയായി നിൽക്കുന്ന ഹാലജൻ ഇതാണ്, സി എൽ ആണ്. ഇനി പുറത്തു പോകാൻ റെഡിയായി നിൽക്കുന്ന ഹൈഡ്രജൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അതിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം, അത് ആദ്യത്തെ കാർബൺ ആറ്റമാണ്. ആദ്യത്തെ കാർബൺ ആറ്റത്തിന് ആൽഫ എന്ന് പറയാം, തൊട്ടടുത്ത കാർബൺ ആറ്റത്തിന് ബീറ്റ എന്ന് പറയാം. എങ്കിൽ ഹൈഡ്രജൻ പുറത്തു പോകേണ്ടത് ബീറ്റ കാർബണിൽ നിന്നാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഒന്നുകൂടെ പറയാം, അതായത് ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഹാലൈഡ് ആണ് പുറത്തു പോകേണ്ടത്. അപ്പൊ പുറത്തു പോകേണ്ട ഹാലജൻ സി എൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ ഹൈഡ്രജൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നിനകത്ത് കാണുന്ന ഹൈഡ്രജനോ അല്ലെങ്കിൽ രണ്ടിനകത്ത് കാണുന്ന ഹൈഡ്രജനോ എന്ന് ചോദിച്ചാൽ അവിടെ ബീറ്റ പൊസിഷനിൽ കാണുന്ന ഹൈഡ്രജനാണ് പുറത്തു പോകേണ്ടത്. ബീറ്റ പൊസിഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ആൽഫ കാർബൺ എന്നും അല്ലെങ്കിൽ ഒന്നാമത്തെ കാർബൺ ആറ്റമെന്നും തൊട്ടടുത്ത് കാണുന്ന കാർബൺ ആറ്റത്തിന് ബീറ്റ കാർബൺ എന്നും പറയണം. അപ്പൊ എങ്കിൽ ബീറ്റയിൽ നിന്ന് ഒരു ഹൈഡ്രജനും ആൽഫയിൽ നിന്ന് സി എല്ലും കൂടെ എച്ച് സി എൽ പുറത്തു പോയാൽ ബാക്കി കിട്ടുന്ന കോമ്പൗണ്ട് ഫോർമുല, ഇവിടെ സി എച്ച് ത്രീ ഇല്ല, അവിടെ സി എച്ച് ടു മാത്രമേ ഉള്ളൂ. ഒരു ബോണ്ട് അവിടെയുണ്ട്, ഇനി ബാക്കി സി എച്ച് ടു ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു സി എൽ പുറത്തു പോയി, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പുറത്തു പോയത് കൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ എങ്കിൽ അങ്ങനെ ഫോം ചെയ്ത ആ കോമ്പൗണ്ടിനെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ, ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ആൽക്കീൻ ആണെന്ന് മനസ്സിലാക്കാം. ആൽക്കീൻ. അപ്പൊ റിയാക്ട് ചെയ്തത് ആൽക്കൈൽ ഹാലൈഡ് ആണ്, ആൽക്കൈൽ ഹാലൈഡ് ആണ് കിട്ടിയത്, ആൽക്കീൻ ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി എക്സാക്ട്ലി ആ കോമ്പൗണ്ട് പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് കാർബണുള്ള ആൽക്കീൻ ആണ്, ഹലോ ആൽക്കൈൻ ആണ്, ഇവിടുത്തെ ഹാലജൻ ക്ലോറോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോറോ, രണ്ട് കാർബണുള്ള ആൽക്കൈൻ ക്ലോറോ ഇതേൻ, ഇവിടെ കിട്ടിയ ആൽക്കീൻ രണ്ട് കാർബണുള്ള ആൽക്കീൻ ആണ്, എത്തീൻ ആണെന്ന് മനസ്സിലാക്കാം. ശരി, അപ്പോ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി എലിമിനേഷൻ എന്ന് ഞാൻ പറഞ്ഞു, എലിമിനേഷന് വേണ്ടി ഹൈഡ്രജൻ പുറത്തു പോകുന്നത് ബീറ്റാ കാർബൺ ആയതുകൊണ്ട് തന്നെ ആ എലിമിനേഷൻ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ബീറ്റ എലിമിനേഷനെ പറ്റിയാണ്. ബീറ്റ എലിമിനേഷന്റെ മറ്റൊരു വാക്ക് ഡീഹൈഡ്രോഹാലജിനേഷൻ എന്ന് പറയണം. ഒരു ആൽക്കൽ ഹാലൈഡിന്റെ കൂടെ ആൽക്കഹോളിക് യോജിച്ച് ആഡ് ചെയ്താൽ ആൽക്കീനുകൾ ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് ബീറ്റ എലിമിനേഷൻ എന്നൊരു വാക്കുകൊണ്ട് പറയേണ്ടത്. ബീറ്റ എലിമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റീഏജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ആൽക്കഹോളിക് യോജിച്ച് എന്ന് പറയണം. ബീറ്റ എലിമിനേഷന്റെ റിയാക്റ്റന്റ് ആൽക്കൽ ഹാലൈഡ്സ് ആണ്, ബീറ്റ എലിമിനേഷന്റെ പ്രോഡക്റ്റ് ആൽക്കീൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ ചെയ്താൽ വേറൊരു എക്സാമ്പിളിലേക്ക് വരാം. സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ബി ആർ, ഇതിന്റെ കൂടെ ആൽക്കഹോളിക് യോജിച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് പുറത്തു പോകേണ്ടത് ഒരു ഹൈഡ്രജനും ഒരു ഹാലജനുമാണ്. ഇവിടെ പുറത്തു പോകാൻ റെഡിയായി നിൽക്കുന്ന ഹാലജൻ ഇതാണ്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ആൽഫ കാർബൺ ആറ്റം, തൊട്ടടുത്ത കാർബൺ ആറ്റം ബീറ്റ. നമുക്കറിയാം ബീറ്റ എലിമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ പുറത്തു പോകേണ്ടത് ബീറ്റ കാർബണിൽ നിന്ന്, ഹാലജൻ ആൽഫയിൽ നിന്ന് പുറത്തു പോകണം. സോ ഇവിടെ നിന്ന് ഒരു എച്ച്, ഇവിടെ നിന്ന് ഒരു സി എൽ പുറത്ത്, സോറി ബി ആറും പുറത്തു പോയാൽ ബാക്കി കിട്ടുന്നത് സി എച്ച് ത്രീ സി എച്ച് ഇതുവരെയായി ഒരു അഡീഷണൽ ആയിട്ട് ബോണ്ട് കൂടെ കൊടുക്കാം. ഓക്കെ,
ഇനി ഈ ആൽക്കേ ഈ ആൽക്കൻ ഹാലൈഡിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഇവിടെ ഹാലജൻ ഹലോ ആൽക്കിൻ ബ്രോമിൻ അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രോമോ ഇനി ഒന്ന് രണ്ട് മൂന്ന് കാർബൺ ബ്രോമോ പ്രൊപ്പെയിൻ ഇനി ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ ആറ്റം ഒന്നാമത്തെ കാർബൺ ആറ്റം അല്ലെങ്കിൽ വൺ ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് പറയാം ഇനി കിട്ടിയ ആൽക്കീന്റെ പേര് മൂന്ന് കാർബണിന്റെ ആൽക്കീൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊപ്പീൻ ആണെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി അടുത്തൊരു എക്സാമ്പിൾ ബീറ്റാമിനേഷന്റെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം സി എച്ച് ത്രീ സി എച്ച് വി ആർ സി എച്ച് ടു സി എച്ച് ത്രീ ഇതിന്റെ കൂടെ ആൽക്കഹോളിക് കേവച്ച് ആഡ് ചെയ്താൽ ആഡ് ചെയ്ത സമയത്ത് ഇതിന്റെ പേര് പറയാൻ പറഞ്ഞാൽ അവിടെ ഹാലോ ആൽക്കീൻ ബ്രോമോ ബ്രോമോ ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ ബ്രോമോ ബ്യൂട്ടൈൻ ഇനി ബ്രോമിപ്പിക്കുന്ന കാർബൺ ആറ്റം രണ്ടാമത്തെ കാർബൺ സോ റിയാക്ടന്റ് ടു ബ്രോമോ ബ്യൂട്ടൈൻ ആണ് ഇനി പ്രോഡക്റ്റ് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയണം ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ചിരിക്കുന്ന കാർബൺ ആറ്റം ആൽഫ കാർബൺ ആറ്റം തൊട്ടടുത്ത് കാണുന്ന കാർബൺ ബീറ്റേ ആണ് തൊട്ടടുത്ത് കാണുക എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഇവിടെ ഒരു തൊട്ടടുത്ത കാർബൺ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും തൊട്ടടുത്ത് ഒരു കാർബൺ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് എഴുതുന്ന സമയത്ത് രണ്ട് പോസിബിലിറ്റീസ് അവിടെ കാണുന്നുണ്ട് അപ്പൊ അത് ഒന്ന് ഇതാണ് ബീറ്റേ എന്ന് സങ്കല്പിച്ചാൽ അല്ലെങ്കിൽ ഇതാണ് ബീറ്റേ എങ്കിൽ ഇവിടെ നിന്ന് എച്ച് ഇവിടെ നിന്ന് ബി ആർ പുറത്തു പോയാൽ ബാക്കി കിട്ടുന്നത് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ടു സി എച്ച് ത്രീ ഇവിടെ നിന്ന് എച്ച് ഇവിടെ നിന്ന് ബി ആർ പുറത്തു പോയിട്ടുണ്ട് എങ്കിൽ അവിടെ കിട്ടിയ ആൽക്കീന്റെ പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ ബ്യൂട്ട് ഒന്നിനും രണ്ടിനിടയിൽ ഡബിൾ ബോണ്ട് സോ ബ്യൂട്ട് വണ്ണീൻ ആണ് ഇനി മറ്റൊരു സാധ്യത ഈ ഇതല്ല ബീറ്റ ഇതാണ് ബീറ്റ എങ്കിൽ ഞാൻ പറഞ്ഞു ഫംഗ്ഷനിൽ ഒരു പറ്റാച്ചിരിക്കുന്ന കാർബൺ ആറ്റം ആൽഫ തൊട്ടടുത്ത് കാണുന്നത് ബീറ്റയാണ് സോ ഇതാണ് ബീറ്റ എങ്കിൽ ഇവിടെ നിന്ന് വെച്ച് ഇവിടെ നിന്ന് ബി ആർ പോവും എങ്കിൽ മറ്റൊരു പോസിബിലിറ്റി കൂടെ ഉണ്ട് സി എച്ച് ത്രീ സി എച്ച് ഇതുവരെയായി ഇവിടെ ഡബിൾ ബോണ്ട് സി എച്ച് ടു സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ അപ്പൊ അവിടെയും നാല് കാർബൺ ഉണ്ട് നാല് കാർബൺ ബ്യൂട്ടാണ് ഇനി ഒന്ന് രണ്ട് രണ്ടാമത്തെ കാർബൺ ലീൻ ബ്യൂട്ട് ചുയിൻ അപ്പൊ ബീറ്റ എലിമിനേഷനിൽ ടു ബ്രോമോ ബ്യൂട്ടൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് പോസിബിലിറ്റീസ് കാണുന്നുണ്ട് ബ്യൂട്ട് വണ്ണീൻ ബ്യൂട്ട് ടുയിന്റെ പോസിബിലിറ്റി കാണുന്നുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സെയ്റ്റ്സഫ് റൂൾ എന്നൊരു വാക്ക് സെയ്റ്റ്സഫ് റൂൾ ബി എഴുതാം എഫ് എഴുതാം റൂൾ സെയ്റ്റ്സഫ് റൂൾ എന്നോ സെയ്റ്റ്സഫ് റൂൾ എന്നോ എഴുതാം ശരി അപ്പൊ എങ്കിൽ ഈ പറഞ്ഞ ടു ബ്രോമോ ബ്യൂട്ടൈന് ബീറ്റ എലിമിനേഷൻ ചെയ്യുന്ന സമയത്ത് ബ്യൂട്ട് വണ്ണീൻ ആണ് മേജർ പ്രോഡക്റ്റ് ബ്യൂട്ട് ടുയിൻ ആണ് മേജർ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാൽ അവിടെ സെയ്റ്റ്സഫ് റൂൾ ഉപയോഗിക്കാം അതനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇത്രയുള്ള കാര്യം അതായത് ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന്റെ കൂടെയുള്ള ആൽക്കിൽ ഗ്രൂപ്പ് പരിശോധിക്കുക അപ്പൊ എങ്കിൽ ഈ എഴുതിയ ആൽക്കീന്റെ പ്രത്യേകത ഇവിടെ ആൽക്കിൽ ഗ്രൂപ്പ് സി ടു എച്ച് ഫൈവ് എന്നറിയപ്പെടുന്ന ഒരു ആൽക്കിൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അതേസമയം ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന്റെ കൂടെയുള്ള ആൽക്കിൽ ഗ്രൂപ്പ് പരിശോധിക്കുക ഇവിടെ ഒരു ആൽക്കിൽ ഗ്രൂപ്പ് ഇവിടെ ഒരു ആൽക്കിൽ ഗ്രൂപ്പ് അപ്പൊ അവിടെ രണ്ട് ആൽക്കിൽ ഗ്രൂപ്പ്സ് കാണുന്നുണ്ട് അപ്പൊ ബ്യൂട്ട് വണ്ണീൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിനകത്ത് അവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തോട് ചേർന്ന് എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കിയാൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈലോ മീഥൈലോ അങ്ങനെ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡബിൾ ബോണ്ടഡ് ചേർന്ന് എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ സി ടു എച്ച് ഫൈവ് എന്നറിയപ്പെടുന്ന സി ടു എച്ച് ഫൈവ് എന്നറിയപ്പെടുന്ന ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അതേസമയം ബ്യൂട്ട് ടുവിന്റെ കേസ് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഇടതുവശത്ത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് വലതുവശത്ത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പോസിബിലിറ്റീസ് ഉണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് പോസിബിലിറ്റീസ് ഉണ്ട് എങ്കിൽ സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് അവിടെ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ടഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ കാർബൺ ആറ്റം പരിശോധിച്ചിട്ട് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുള്ള പ്രോഡക്റ്റാണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരേണ്ടതെന്ന് പറയണം സോ അതുകൊണ്ട് തന്നെ സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് ബ്യൂട്ട് ടുയിൻ ആണ് മേജർ പ്രോഡക്റ്റ് എന്ന് ഓർമ്മിക്കുക ഓക്കെ അപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അതായത് നമ്മുടെ അടുത്തൊരു പ്രോപ്പർട്ടി ബീറ്റ എലിമിനേഷൻ ആണ് ബീറ്റ എലിമിനേഷന്റെ മറ്റൊരു പേര് ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വെച്ചാൽ അത് ഹൈഡ്രജനും ഹാലജനും പുറത്താവുന്ന റിയാക്ഷനെയാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ ആൽക്കൻ ഹാലൈഡ് റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് കേവോച്ച് ടു ഫോം ആൽക്കീൻ എന്ന് പറഞ്ഞാൽ അത് ബീറ്റ എലിമിനേഷൻ ആയി ഇനി ബീറ്റ എലിമിനേഷൻ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ട്യൂബ്രോമോ ബ്യൂട്ടൈന്റെ പ്രത്യേകത അതിൽ രണ്ട് പോസിബിലിറ്റീസ് ആ പ്രോഡക്റ്റ് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് അത് ബ്യൂട്ട് വണ്ണിന്റെയും ബ്യൂട്ട് ടുവിന്റെ പോസിബിലിറ്റി ഉണ്ട് അപ്പൊ അതിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെയ്റ്റ്സഫ് റൂൾ സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് ഡ്യൂറിംഗ് ബീറ്റ എലിമിനേഷൻ ഡ്യൂറിംഗ് ബീറ്റ എലിമിനേഷൻ ദി ആൽക്കീൻ ഫോംഡ് ഷുഡ് കണ്ടെയ്ൻ മോർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് വിത്ത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് ഡ്യൂറിംഗ് ബീറ്റ എലിമിനേഷൻ ദി ആൽക്കീൻ ഫോംഡ് ഷുഡ് കണ്ടെയ്ൻ മോർ ആൽക്കൈൽ ഗ്രൂപ്പ് മോർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് വിത്ത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഡബിൾ ബോണ്ടഡ് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം പരിശോധിച്ചിട്ട് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന രീതിയിൽ അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യണം എന്നുള്ളതാണ് സെയ്റ്റ്സഫ് റൂൾ പറയുന്നത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റഡ് ചോദ്യത്തിന് സാധ്യതയുണ്ട് എന്താണ് ബീറ്റ എലിമിനേഷൻ സ്ട്രെയിറ്റ് ചോദ്യം അവിടെ ആൽക്കഹോളിക് കേവോച്ചിന്റെ കാര്യം പറയണം ഇനി അതുപോലെ തന്നെ
ബീറ്റ അലുമിനേഷനിൽ ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ റൂൾ സെയ്റ്റ്സെഫ് റൂൾ. സെയ്റ്റ്സെഫ് റൂൾ എന്താണ്, അതിന് എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ച് എക്സാമ്പിൾ എഴുതാം, അവരെ മനസ്സിലാക്കണം, അതിന്റെ മേജർ പ്രോഡക്റ്റിന്റെ കാര്യം പറയണം. ഇനി ഇതേ എക്സാമ്പിൾ തന്നെ ചോദിക്കണമെന്നില്ല, ടു ബ്രോമോ പെന്റൈൻ, ടു ബ്രോമോ ഹെക്സൈൻ, അല്ലെങ്കിൽ ടു ക്ലോറോ ബ്യൂട്ടൈൻ, ടു ക്ലോറോ പെന്റൈൻ പോലുള്ള എക്സാമ്പിൾ ചെയ്താലും ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഓർമ്മിച്ചു. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത്, ബീറ്റ അലുമിനേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട സെയ്റ്റ്സെഫ് റൂളും ഈ പറഞ്ഞ ടോപ്പിക്കിൽ ഓർമ്മിക്കും.